മൈലാഞ്ചി രാവ്, രചന ഫസ്ന ഫസൽ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. ഹൈറു, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എനിക്കോ? വാ, അകത്തേക്ക് വാ. ഞാൻ അകത്തേക്ക് കയറിയതും ഹാളിലേക്ക് കടന്നിരുന്ന വാപ്പച്ചി എത്ര ശാസനയോടെ നിർത്തിയിട്ടും മിഴികളാ പിതൃഹൃദയം തേടിപ്പോയി. ഒരു നിമിഷം കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ ആ സ്നേഹത്തങ്ങളിൽ ചേക്കേറാൻ കൊതിച്ചുപോയി. പക്ഷേ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയതും ഞാൻ മുകളിലേക്ക് കയറിപ്പോയി. ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന് മൊത്തം ഒന്ന് കണ്ണോടിച്ചു. എൻ്റെ മുറി, എൻ്റെ ലോകം, എനിക്കേറെ ഇഷ്ടപ്പെട്ട എൻ്റെ ബാൽക്കണിയിലേക്ക് ചെന്നു. കുറച്ചു നേരം അവിടെ നിന്നു. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സാധിയാണ് ഓർമ്മ വരുന്നത്. കുറച്ചു നേരം ആ നിൽപ്പ് തുടർന്നു. പുറകിലാരോ നിൽക്കുന്ന പോലെ തോന്നി തിരിഞ്ഞപ്പോൾ ലൈല. ലൈല മാത്രമല്ല, ലൈലയുടെ കയ്യിലൊരു വാവ. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ലൈല? അയാൾ ഞങ്ങളുടെ മോനാണ്. ഞാൻ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ എടുത്ത് മാറോടണച്ചു. മുഖമാകെ മുത്തങ്ങൾ കൊണ്ട് മൂടി. എന്നെ പരിചയമില്ലായിട്ടാവണം അവൻ കരയാൻ തുടങ്ങി. അവൻ വേഗം ലൈലയുടെ കൈകളിലേക്ക് പോയി. മോൻ എത്ര വയസ്സായി? ഒരു വയസ്സ് കഴിഞ്ഞ്. അവൻ കരയുന്നുകൊണ്ടാവാം അവൾ വേഗം താഴേക്ക് പോയി. എൻ്റെ ചിന്തകളുമായി കുറച്ചു നേരം കൂടി ഞാൻ അവിടെ തന്നെ നിന്നു. ഇക്ക, ഇക്ക. എന്തോ ജെസി? ഇക്ക, നീ ഇങ്ങനെ കിടന്ന് ഓടാതെ ജെസി. ഡെലിവറി കഴിഞ്ഞ് 2 മാസം ആയിട്ടുള്ളൂ. നിന്റെ കീതപ്പം നടങ്ങട്ടെ, എന്നിട്ട് പറയാൻ ജെസി. ഇക്ക, ഹൈറു ജാസ്മിൻ മനസ്സിലെത്തി, നമുക്ക് പോയി കാണാം. നിന്നോട് ആരാ പറഞ്ഞ്? ദീപ് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയും ഞാൻ അറിഞ്ഞ്. കേട്ട വാർത്ത സന്തോഷമുള്ളതാ, പക്ഷേ വേണ്ട ജെസി. പണ്ടത്തെ ഹൈറുവല്ല, ചിലപ്പോൾ നമ്മളോട് എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല. വേണ്ട ജെസി. കാണാൻ കൊതിയാവുന്ന ഇക്ക. എനിക്കും, പക്ഷേ ആ നിൽപ്പങ്ങനെ എത്ര നേരം നിന്നും അറിയില്ല. ഉമ്മി ചായമായി വന്നപ്പോഴാണ് ചിന്തകളിൽ നിന്ന് ഉണർന്നത്. മോളെ, ഇന്ന ചായ കുടിക്കുക. ചായ വാങ്ങിയിട്ട് ഞാൻ വീണ്ടും ചിന്തകളിലേക്ക് ഊടിയിട്ടു. ഹൈറു, നീ എന്താ മോളെ ഈ ചിന്തിച്ച് കൂട്ടുന്നത്? ഏയ്, ഒന്നുമില്ല ഉമ്മച്ചി. കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട്, അയാനെന്ത് ക്യൂട്ടാണല്ലേ, അമ്പൂനെ പോലെ തന്നെ ഇരിക്കുന്നേ. ചെറുപ്പത്തിൽ അവൻ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഒന്ന് നിർത്തിയ ശേഷം ഉമ്മ നെടുവീർപ്പിട്ടു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി, ഒരു തെറ്റായ തീരുമാനം കൊണ്ട് എൻ്റെ 2 മക്കളുടെ ജീവിതവും തകർന്നില്ലേ. 2 മക്കളുടെയോ? ഉമ്മ എന്തായി പറയുന്നേ? അതെ മോളെ, ഒരു വീട്ടിലാണെങ്കിലും അവർ അന്യരെപ്പോലെയാ ഇവിടെ ജീവിക്കുന്നത്. അവർ പരസ്പരം മിണ്ടിയിട്ട് നാളുകളായി. കിടപ്പ് പോലെ 2 മുറിയിലാണ്. എന്താ കാരണം ഉമ്മി? എന്താ പറ്റിയത് അവർക്കിടയിൽ? അവൾക്ക് വേണ്ടിയില്ല ഞാൻ? അത് തന്നെയാ മോളെ കാരണം, അവൾക്ക് വേണ്ടി നീ. എന്താ ഉമ്മ, ഒന്ന് തെളിച്ചു പറ. വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരാത്തും വിളിക്കാത്തും ഇവിടുന്ന് ആരും അങ്ങോട്ട് വരാത്തും ഒക്കെ അവളിൽ സംശയം ജനിപ്പിച്ചു. ഒരു ദിവസം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമാണെന്നും നിർബന്ധിച്ച് നടത്തിയതിൻ്റെ പിണക്കാണെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ നീ എവിടെയാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടെന്നറിയാ പോയി. അന്ന് ഞാൻ പരിസരം മറന്ന് അമ്പുവിനോട് പൊട്ടിത്തെറിച്ചു. അതിനെല്ലാം കേൾവിക്കാരി അവളും കൂടിയായിരുന്നു. അന്ന് അവനോട് അവൾ ഒരുപാട് പൊട്ടിത്തെറിച്ചു. പോവാനൊരിടയില്ലാത്തതുകൊണ്ട് മാത്രം ഞാനിവിടെ നിൽക്കുന്നതെന്നും ഭാര്യ എന്ന അവകാശത്തിൽ അവളോട് സംസാരിക്കുക പോലും ചെയ്യരുതെന്ന്. മുഖത്തെ വിളർച്ചയെ കണ്ട് സംശയം തോന്നി ഞാൻ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പോലും അറിയുന്നത്. ആ അവസ്ഥയിലും പാവം അവൾക്കൊരു സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അയാന് ആ കുഞ്ഞെന്ന പ്രതീക്ഷ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഉമ്മച്ചി പണ്ടേ ആദ്യം തിന്ന് തീർന്നേനെ. ഉമ്മച്ചി, അവളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു. ചായയും കൊണ്ട് വന്നിട്ട് ഉമ്മച്ചി ഇവിടെ ഇരിക്കുകയാണോ? ലൈല റൂമിലേക്ക് വന്നിട്ട് കയ്യിലുള്ള പ്ലേറ്റിനെ നേർക്ക് നീട്ടി. എന്താടി പഴംപൊരിയ? നല്ല പഴുത്ത പഴംവെച്ച് ഉണ്ടാക്കിയതാ. ഞാൻ പാത്രത്തിലേക്ക് സൂക്ഷിച്ച് നോക്കി. നോക്കണ്ട, നിനക്ക് പഴം വട്ടത്തിൽ അരിഞ്ഞുണ്ടാക്കുന്നല്ല ഇഷ്ടം, ഉമ്മച്ചി പറഞ്ഞു. കയ്യിലിരുന്ന ഫോർക്ക് അവൾ എന്നെ നേരെ നീട്ടി. ഞാനത് വാങ്ങി മെല്ലെ ഓരോന്നായി കഴിക്കാൻ തുടങ്ങി. ലൈലയോട് പലതും ചോദിക്കണമെന്നുണ്ട്, പക്ഷേ വേണ്ട, പിന്നെ ആവട്ടെ. അയാനെവിടെ ലൈല? ഉറങ്ങാണ് ഹൈറു. അവനെന്നെ പേടിയാ ഉമ്മച്ചി. അത്രയും പറഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. എന്താ ഹൈറു, മോളെ നിന്നെ അവൻ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അതാ, അതൊക്കെ മാറും. അതിനാണോ നീ കരയുന്നത്? ഒറ്റപ്പെടുവാനും മാറ്റി നിർത്താനൊക്കെ അതിന് എന്തറിയാടി. എന്നാലും അവൻ എൻ്റെ കയ്യിൽ നിന്ന് കരഞ്ഞപ്പോൾ എനിക്കാകൊരു വിഷമം. ഒന്നെടുക്കാനും മാറോട് ചേർക്കാനും കൊതിയാവുന്നു ഉമ്മ. നീ അവനെ കണ്ടിട്ട് 1 മണിക്കൂറായില്ല, എന്നിട്ട് അവൻ്റെ അവഗണന നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? അപ്പോൾ 10-21 കൊല്ലം നിന്നെ നെഞ്ചിലേറ്റിയാണെന്ന വാപ്പയുടെ ആങ്ങളുടെ അവസ്ഥയോ? അതവരർഹിക്കുന്നതാണ്, ശരിയാ.
എന്നാലൊരു നോട്ടം കൊണ്ടെങ്കിലും നിനക്ക് അവരോടൊന്ന് കനിയായിരുന്നു. ഞാൻ ഉമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. എന്നാലും നീ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞു പോയതാ. ഹൈറു, നിന്നെ കാണാൻ അവിടെ രണ്ടുപേരും അക്ഷമയുടെ കാത്തിരിപ്പുണ്ട്. ആരെ എന്നർത്ഥത്തിൽ ഞാൻ അവൾ നോക്കി. വേറെ ആരാ? നിന്റെ ചങ്ങും ചങ്ങടിപ്പും മനസ്സിലായില്ലേ? ഇച്ചായനും ദീപിച്ചേട്ടനും. എൻ്റെ കണ്ണിൽ ആ നിമിഷം സന്തോഷത്തിൻ്റെ നീർത്തിളക്കം തെളിഞ്ഞു വന്നു. എന്നിട്ട് അവരവിടെ താഴെയുണ്ട്. എന്നിട്ട് എന്താ ഇങ്ങോട്ട് വരാത്തേ? നിന്നോടൊന്ന് ചോദിച്ചിട്ട് മതി എന്ന് ഞാനാ പറഞ്ഞത്. അവർക്ക് എൻ്റെ മുമ്പിൽ വരാൻ വിലക്കുള്ളൊന്നുമില്ല ലൈല. ഓക്കെ, ഞാനെന്നാ അവരോട് ഇങ്ങോട്ട് വരാൻ പറയണോ? ലൈലയും ഉമ്മിച്ചയും താഴേക്ക് പോയി. ഞാൻ ബാൽക്കണിയിൽ പോയി നിന്നു. പെട്ടെന്ന് അവരെ ഫേസ് ചെയ്യാൻ എന്തോ ഒരു മടി പോലെ. ആലോചനക്കിടയിൽ എപ്പോഴും ഞാൻ അറിയുന്നുണ്ട് ഇരുവശത്തു നിന്നും എന്നെ ചേർത്ത് പിടിക്കുന്നവരെ. ഞാൻ നോക്കുമ്പോൾ അവരും എന്നെപ്പോലെ വിദൂരതയിലേക്ക് കണ്ണുനട്ടിരിക്കുവാണ്. ഡീ ഗോപേ, ഇതെന്താടി ഇതിന് മാത്രം കാണാനിരിക്കുന്നേ? അവിടെ ഒരുമാതിരി വിരഹത്തിൽ പോയിഞ്ഞൊരു നിൽപ്പോ ആലോചന. ദേ, ഒന്നങ്ങ് വച്ചെന്നാലുണ്ടല്ലോ. ദീപുചേട്ടൻ എന്നെ തല്ലേറായി കയ്യോങ്ങി. ഞാൻ ദീപുചേട്ടനെ നോക്കി മനോഹരമായിരുന്നു പുഞ്ചിരിച്ചു. പിന്നെ അവളുടെ ഒരു കോപ്പര ചിരി. നിനക്ക് രണ്ട് ഇഡിയെങ്കിലും തരാൻ പാടില്ലേ? ദേ ദീപുചേട്ടാ, വല്ലാതെ ഷോർക്കലി ഇവിടെ തള്ളി താഴെയിടും കേട്ടോ. ഇപ്പോഴാ ഞങ്ങളുടെ ഹയറുമായത്. ഇച്ചായനെന്താ ഒന്നും മിണ്ടാത്തേ? ഒരുമാതിരി നനഞ്ഞ പടക്കം പോലെ. നീ പോയത് പിന്നെ ഇവൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാ, ഒരുമാതിരി നനഞ്ഞ പടക്കം പോലെ. എന്താ ഇച്ചായ? ഏയ് ഒന്നുമില്ലടി, നീ ഞങ്ങളുടെ ചങ്കല്ലേ. നിന്നെ കാണാതെ ഒരു വിവരമില്ല ഇത്ര നാൾ. എന്നാലും നിനക്കൊന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ. ഇച്ചായ, അന്നത്തെ അവസ്ഥ അതായിരുന്നു. പോട്ടെ, ഞാനിങ്ങ് വന്നല്ലോ. കാള ഇച്ചായ, ഇനി അന്ന് ഓർപ്പിക്കില്ലേ, അതൊക്കെ മറക്കാം നമുക്ക്. അതന്നെ, അവൾ തിരിച്ചു വന്നില്ലേ? അത് പോരെ നമുക്ക്. ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചാണ് പിരിഞ്ഞത്. പോവാൻ നേരം. ഐറു, ക്ഷമിച്ചുകൂടെടി അവനോട്. നിനക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിച്ചായിരിക്കില്ല. ഒരു ജീവിതല്ലേടിയുള്ളൂ, ക്ഷമിച്ചേക്കടി. ഞങ്ങളോടൊന്നും പറയുന്നില്ലെങ്കിലും അവൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒന്നും പറയാതെ ഒരു പുഞ്ചിരി മാത്രം നൽകി അവരെ ഞാൻ യാത്രയാക്കി. വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാതെ ചിന്തകൾക്കിടയിൽ എപ്പോഴോ നിദ്ര എന്നെ പുലുകി കടന്നുപോയി. അരികിൽ ആരുടെയോ സാമീപ്യം പറഞ്ഞു ഞാൻ മെല്ലെ കണ്ണുറന്നു. വാപ്പിച്ച് എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഞാൻ ഉറക്കാഭിരിച്ചതിനെ കിടന്നു. മെല്ലെ എൻ്റെ മുടിയിഴകളിലൂടെ വാപ്പിച്ച് തഴുകിത്തരുന്നുണ്ട്. കണ്ണുകൾ നിറയുന്ന് ഉറങ്കൈകൾ തുടക്കുന്നുണ്ട്. ആ നിമിഷം ഞാൻ വല്ലാതെയായി. കണ്ണു തുറന്ന് വാപ്പിച്ചയോട് സംസാരിച്ചാലോ എന്ന് പോലും തോന്നിപ്പോയി. വാപ്പിച്ച് എഴുന്നേറ്റ് പോയതും ഞാൻ വേഗം എഴുന്നേറ്റിരുന്നു. എന്തോ നെഞ്ചിലൊരു കല്ലിൽ കയറ്റി വെച്ച ഫീല്. ഞാൻ അമ്പുവിനെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വാപ്പിച്ച്, ഇല്ല ഇനി പറ്റില്ല. വാപ്പിച്ചയോട് സംസാരിക്കാതെ ഈ ഭാരം ഒഴിയില്ല. ഈ ചായം പറഞ്ഞു തന്നെയാണ് ശരി, ഒരു ജീവിതമല്ലേ ഉള്ളൂ. രണ്ടു മൂന്ന് ദിവസം ആ മുറിയും ബാൽക്കണിയുമായി ഞാൻ കഴിച്ചു കൂട്ടി. ദീപുചേട്ടൻ ഇച്ചായനും ഡെയിലി വിളിക്കും. എൻ്റെ കയ്യിൽ ഫോണില്ലാത്തതുകൊണ്ട് ലൈലയുടെ ഫോണിലേക്കാണ് വിളി മുഴുവൻ. അയാൻ പതുക്കെ പതുക്കെ എന്നോട് ഇണങ്ങി തുടങ്ങി. ഇപ്പം എൻ്റെ കൂടെ തന്നെയാണ് അവൻ. അമ്പുവിൻ്റെ ചില സമയത്ത് എത്തി നോട്ടും റൂമിന് മുന്നിലൂടെയുള്ള പാറാവും. ഭാവ എൻ്റെ അമ്പു. ഇനി അമ്പുവിൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആവരുത്. ലൈലയുടെയും അവർ രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അവരിനി ഇങ്ങനെ അകന്ന് കഴിയാൻ പാടില്ല. ലൈലയോട് സംസാരിക്കണം. അങ്ങനെ രാത്രി ഭക്ഷണമൊക്കെ അയച്ചു കഴിഞ്ഞ് ഓരോന്ന് ആറയിച്ചിരുന്നപ്പോഴാണ് ലൈല റൂമിലേക്ക് കടന്നു വരുന്നത്. കൂടെ അയാനുമുണ്ട്. അയാനിന്ന് മാമിയുടെ കൂടെ കിടക്കുന്നത്. ആണോടെ ചക്കരെ, മാമിയുടെ കൂടെയാണ് കിടക്കുന്നത്? കുറച്ചു നേരം ഞാൻ ലൈലയും അവനെ കളിപ്പിച്ചിരുന്നു. അവൻ ഉറക്കം വന്നു തുടങ്ങി. മോൻ ഉറക്കം വരുന്നുണ്ട് ഹൈറു, ഞാനിവൻ ഉറക്കട്ടെ. ഹൈറു, ഇന്ന് നിനക്കാ. എന്താടി ഇത്? ഉമ്മച്ചി വൈകിട്ട് ദീപുചേട്ടനെ വിട്ട് വാങ്ങിപ്പിച്ചതാണ്. നിനക്ക് ഫോണില്ലല്ലോ. എനിക്കെന്തിനാണ് ഈ ഫോൺ? ആരെ വിളിക്കാനാ? നീ ഇങ്ങനെ ഡസ്പാവില്ല ഹൈറു. നിന്നോട് ദീപുചേട്ടനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്നാൽ കുഞ്ഞിനെ ഉറക്ക്, ഞാൻ ദീപുചേട്ടനെ ഒന്ന് വിളിച്ചിട്ട് വരാം. ഫോണുമായി ഞാൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ആദ്യം ദീപുചേട്ടൻ തന്നെ വിളിച്ചു. ഹലോ ദീപുചേട്ടാ. ആ ഹൈറു, ദീപുചേട്ടനെ അച്ഛനെ പിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. നിനക്കും പുറത്തിറങ്ങാമല്ലോ, നീ എന്തിനാ മുറിയിൽ തന്നെ അടച്ചിട്ടിരിക്കുന്നത്? പുറത്തേക്ക് ഇറങ്ങാൻ എന്തോ ഒരു മടി. ആളുകളെ ഫേസ് ചെയ്യാൻ ഭയങ്കര വിഷമം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലോ? നീ ഇങ്ങനെ തൊട്ടാവാടിയായി പോയാ ഹൈറു. ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ അതിന് ചുട്ട മറുപടിക്കാൻ നിനക്ക് അറിയില്ലേ? എനിക്കെന്തോ ഒന്നുമില്ല. നാളെ നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകുന്നു. രാവിലെ ഞാൻ വന്ന് ഡ്രോപ്പ് ചെയ്തോളാം. വൈകിട്ട് കയറിയാൽ മതി പിന്നെ വീട്ടിൽ. വേണോ? വേണം. കുറച്ച് നേരം കൂടി ബാൽക്കണിയിൽ നിന്നിട്ട് ഞാൻ അകത്തേക്ക് കയറി. അയാൻ ഉറങ്ങിയിരുന്നു. മോൻ ഉറങ്ങിയോ? ലൈല, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം ഹൈറു. ലൈല, ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി നേരിട്ടാളാണ് ഞാൻ. നീ കൂടി എന്നെ തോൽപ്പിക്കരുത്. നിനക്ക് വേണ്ടിയാ എൻ്റെ ഇഷ്ടങ്ങൾ പോലും എനിക്ക് മറക്കേണ്ടി വന്നു. എന്നെ കണക്കൂട്ടണ്ട. അയാൾ അവൻ വളർന്നു വരുമ്പോൾ നിങ്ങൾ എന്ത് പറയും? അവൻ ചിലപ്പോൾ എൻ്റെ നേർക്കും വിരളിച്ചു കൊണ്ടിയാണ്.
അവൻ്റെ വാപ്പയുമായി രണ്ടു വഴിക്കാവും കാരണം ഞാനാണെന്ന് പറഞ്ഞാലും അങ്ങനെ തകർച്ച കൂടി എനിക്ക് നീ തരണോ? ഹൈറു, ഞാൻ എന്നെ വെച്ച് വിലപേശി അൻവർക്ക് ഈ കീടെ വാശി നടത്തിയെടുത്തു എന്ന് കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ലടി. എന്നോട് ഒരിറ്റ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പന്തയം വെക്കുമായിരുന്നു. ഒരിക്കലും നിന്നോടുള്ള സ്നേഹക്കുറവുണ്ടല്ല, മറിച്ച് അയാൾ ഓതി കൊടുത്ത വിഷം ഉള്ളി കിടക്കുന്നുണ്ടായിരുന്നു. അമ്പു അങ്ങനെയൊക്കെ പെരുമാറിയത് രണ്ടു കൊല്ലം നമ്മളെല്ലാം അതിന് അമ്പുവിന് വിഷമിപ്പിച്ചില്ലേ? അതുപോരെ, ആ പാവം ചെയ്തതിനുള്ള ശിക്ഷ. മതിലയില്ല, ജീവിതം ഒന്നേ ഉള്ളൂ. കൈവിട്ടു പോകുന്ന നിമിഷങ്ങളൊന്നും തിരികെ പിടിക്കാനാവില്ല. ഇപ്പോൾ ഒരു പൊട്ടിത്തെറിക്കലും പൊട്ടിക്കരച്ചിലും പരിഭങ്ങൾ പറഞ്ഞെറുക്കലും ഒക്കെ ആയിട്ട് അതങ്ങ് തീരും. വയ്യ, ചിലപ്പോൾ അതിനുപോലും അവസരം നമുക്ക് ലഭിച്ചില്ലെന്ന് വരും. ചെല്ലും, ഇന്നത്തോടുകൂടി തീരണം നിങ്ങളുടെ വഴക്കും പരിഭവും എല്ലാം. അവൾ അയാനെ നോക്കി, മോൻ ഇവിടെ കിടന്നുള്ളൂ, അവൻ രാത്രി എഴുന്നേറ്റാലോ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ അവൾ പോവാതെ അവിടെ മടിച്ചു നിൽക്കുകയാണ്. വാ, നീ ആയിട്ട് പോകില്ലെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ കൊണ്ടുപോയാക്കാം. സാധാരണ കല്യാണം കഴിഞ്ഞാൽ ആദ്യ രാത്രിയാണ് നാത്തൻ മണികളിലേക്ക് കയറ്റിവിടുന്നത്. എനിക്ക് ആ ഭാഗ്യം രണ്ടു കൊല്ലം കഴിഞ്ഞാൽ കിട്ടിയെന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, വഴക്കും പരിഭമൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അയാനൊരു വയസ്സായിട്ടുള്ളൂ, അത് ഓർക്കണം. പോടി. ഞാൻ അവൾ അമ്മുവിൻ്റെ റൂമിൽ കൊണ്ടാക്കി, വാതിലിൽ നോക്ക് ചെയ്തു, മെല്ലെ ഹാൻഡിൽ തിരിച്ചു, ഭാഗ്യം ലോക്കല്ല. അവൾ അകത്തേക്കാക്കി, ഡോറടിച്ച് ഞാൻ പോന്നു. നെച്ചു, അവളോടൊന്ന് മിണ്ടാനോ അടുത്തിരിക്കുന്ന ആശ്വസിപ്പിക്കാനോ കഴിയുന്നില്ല. കാണാനെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ, അതെന്നെ ഭാഗ്യം. ഞാൻ ചെയ്തു പോയൊരു തെറ്റിന് എന്നെ നെച്ചുവിൻ്റെ ജീവൻ തന്നെ പകരം കൊടുക്കേണ്ടി വന്നു. ശിക്ഷ പോലെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. അയാൻ, അവൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഭ്രാന്ത് പിടിച്ചേനെ. ലൈലയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിതം എന്ന നാടകവേദിയിൽ അവൾ ഞാനൊരു കരുവായിട്ടല്ലേ കണ്ടത്. സഹിക്കാൻ അവൾക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല, പാവം, അവൾക്കും ആരുമില്ല. നെച്ചു, അവൾക്കിനോട് വെറുപ്പായിരിക്കും, സാരമില്ല, ഞാനതിന് അർഹരാണ്. പക്ഷേ ഇനിയെങ്കിലും അവളുടെ ജീവിതം നന്നാവണം, അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ എൻ്റെ ജീവൻ കൊടുത്താലും ഞാൻ അവൾക്ക് നേടിക്കൊടുക്കും. എനിക്ക് അവൾക്ക് വേണ്ടി ഇനി അതേ ചെയ്യാനുള്ളൂ. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കുമ്പോഴാണ് ആരോ വാതിൽ തുറക്കാൻ സൗണ്ട് കേട്ടത്. ലൈല. അവൾ വർഷങ്ങളെ അവൾ ഈ റൂമിൽ കയറിയിട്ട് അവൾ നിലത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഈ നിശബ്ദയെ ഭേദിച്ച് ഞാൻ തന്നെ സംസാരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എന്തോ വാക്കുകൾ തൊണ്ടയിൽ തന്നെ കുടുങ്ങി പോകുന്ന പോലെ. എന്നാലും ഞാൻ അവളെ വിളിച്ചു. ലൈല. അവൾ മിണ്ടുന്നില്ല. ലൈല, നീ എന്താ എന്നോട് മിണ്ടാത്ത? എന്നോട് ഇനിയും പിണക്കാണ്, പൊറുക്ക് പെണ്ണ്, നീ കൂടി എന്നെ വെറുക്കല്ലേ? അന്ന് അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല. ഷിയാസുമായിട്ട് അവളുടെ വിവാഹം കഴിഞ്ഞ് അവൾ സന്തോഷമായിരിക്കുന്ന എൻ്റെ അന്ധമായ വിശ്വാസം കാരണം അതെങ്ങനെയെങ്കിലും നടക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അവൻ പറഞ്ഞു പഠിപ്പിച്ചിട്ട് പോലെ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു ഫലിപ്പിച്ചത്. അല്ലാതെ ഒരിക്കലും ഞാൻ നിന്നെ പന്തേക്കരുവായി കണ്ടിട്ടില്ല. എന്നെ വിശ്വസിക്കണം ലൈല, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. ലൈല. അവളുടെ താടിയിൽ പിടിച്ച് ഞാൻ അവളുടെ മുഖമെല്ലാം ഉയർത്തി അവൾ കരയുകയാണ്. നീ എന്തിനാ ലൈല കരയുന്നു? അൻവർക്ക, ഞാൻ സാരല്ലടി, നിന്റെ അന്നത്തെ സങ്കടത്തിൽ പറഞ്ഞു പോയതല്ലേ, എനിക്ക് മനസ്സിലാവും. പോട്ടെ, ഇനിയെങ്കിലും മതിയാക്കടി നിന്റെ കണ്ണീര്. ഒരു ജന്മം കൊണ്ടുള്ള നീ കരഞ്ഞു തീർത്തില്ലേ? മതിയടി, ഇനി കരയരുത്. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളെല്ലാം പടിയിറങ്ങി, ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ്. ഇനി എൻ്റെ നെച്ചുവിനും വേണം സന്തോഷകരമായ ജീവിതം, അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എന്താ ഇക്ക? അതൊക്കെയുണ്ട്. അവളെ ചേർത്ത് നിർത്തി ഞാൻ എൻ്റെ മനസ്സിൽ ഉരുവിട്ടു. ഇനി എനിക്ക് പ്രിയമായതൊന്നും ഞാൻ മൂലം വേദനിക്കില്ല. രാവിലെ എഴുന്നേറ്റതും അതുവരില്ലാത്തൊരു ഊർജം കൈവന്ന പോലെ. അയാൻ രാത്രി ഒരുതരത്തിലും ബുദ്ധിമുട്ടിച്ചില്ല. എഴുന്നേറ്റ് കരയുന്ന ഞാൻ ഭയന്നു, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എഴുന്നേറ്റ് ഫ്രഷായി. ഇളം വെയിൽ ഉദിച്ചു തുടങ്ങിയതും കുറച്ചുനേരം ബാൽക്കണിയിൽ പോയി നിന്നു. ചിന്തകളെ ഭേദിച്ച് അയാൻ്റെ കരച്ചിലിൻ്റെ കാതിലെത്തി. ഞാൻ വേഗം റൂമിലേക്ക് ചെന്നു. അച്ചോടാ, മാമിയുടെ മുത്ത എഴുന്നേറ്റോടാ, വാ വാ വാ. ഉറക്കം തീർന്ന് എഴുന്നേറ്റുകൊണ്ട് ആ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവൻ്റെ മുഖമൊക്കെ കഴുകി ഫ്രഷാക്കി ഞാൻ അവനുമായി താഴേക്ക് പോയി. ഞങ്ങൾ നേരെ കിച്ചണിലേക്ക് പോയി. ഞാൻ അയാനെയും കൊണ്ട് ചെല്ലുന്നുണ്ട്, ഉമ്മച്ചി നോക്കുന്നുണ്ട്. ലൈലെന്തിയേ? ഇല്ല, അവൾ ഇന്നലെ നിന്റെ കൂടെയല്ല കിടന്ന്? എൻ്റെ കൂടെയല്ല, അമ്പുവിൻ്റെ കൂടെയായിരുന്നു. ഏ, അൽഹംദുലില്ല, നന്നായി മോളെ. അവരിങ്ങനെ അകന്നു കഴിഞ്ഞ് എനിക്ക് സഹിക്കാൻ കഴിയും ഉമ്മച്ചി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ അവർ. എൻ്റെ മോളുടെ ജീവിതം ഇനി പടച്ചോനെ. ഉമ്മ, ഞാൻ ജീവനോടെയല്ലേ, അതുപോലെ ഉമ്മാക്ക് പിന്നെ ജീവിതം. അല്പനേരത്തെ നിശബ്ദയ്ക്ക് ശേഷം, ഉമ്മച്ചി, ഞാനും ദീപിച്ചേൻ്റെ കൂടെ പുറത്തു പോകുന്നുണ്ട്. എവിടേക്കാ മോളെ? അറിയില്ല, പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു, അച്ചായനുണ്ട്. രാവിലെ ദീപിച്ചേട്ടൻ വരുന്നാ പറഞ്ഞത്. അടുക്കളയിലേക്ക് വന്ന ലൈലയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ ഏൽപ്പിച്ചു. ആഹാ, മോനി നേരത്തെ എഴുന്നേറ്റോ? മോൻ നേരത്തെ അല്ല, നീയാ വൈകിയേ. ആയിക്കോട്ടെ, ഇന്നെനിക്ക് അറക്കം തന്നെ ആയിരിക്കും അല്ലേ. റൂമിലേക്ക് പോകാൻ തിരിഞ്ഞതും
ഞാൻ അവളുടെ അടുത്തോട്ട് ചെന്നു. അവളുടെ ചെവിയിലായി പറഞ്ഞു, അതെ ഞാൻ ഇന്നലെ പറഞ്ഞ മറക്കണ്ട. ഞാൻ അവളെ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ഓടി. ഡീ, നിന്നെൻ്റെ കയ്യിൽ കിട്ടും. ഞാൻ വേഗം റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി താഴേക്ക് ചെന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി ഡൈനിങ് ടേബിൾ എത്തിയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന സാമ്പാറും ചട്നിയും പിന്നെ ഇഡ്ലിയും നല്ല മുരിഞ്ഞ ദോശയും. നേരെ ടേബിളിനടുത്തേക്ക് ചെന്നു ബോളിൽ കൊണ്ടുവച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ മണം പിടിച്ച്, ഹായ് നല്ല സാമ്പാർ. ഉമ്മച്ചി, എനിക്ക് അടുത്തൊരു ദിവസം സദ്യ ഉണ്ടാക്കി തരുമോ? പായസവും പപ്പടമൊക്കെ ആയിട്ട്. ഞാൻ പറയുന്നേട്ട് ഉമ്മ അടുക്കളയിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് വന്നു. എന്നെ നോക്കി പുഞ്ചിരിച്ചു. എന്തോ ഉമ്മച്ചി ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, എൻ്റെ മോളൊരു ഇഷ്ടം പറയുന്നു കേട്ടിട്ട് അതുണ്ടാക്കി തന്നിട്ട് കാലം എത്രയായി. അതാ ഉമ്മച്ചി, എനിക്ക് കണ്ണിറക്കണം, അതുണ്ടാക്കി കൊടുക്കല്ലേ വേണ്ടേ? ഉമ്മയുടെ കാര്യം. ലൈല ഉമ്മച്ചിയെ കളിയാക്കി. അവിടേക്ക് അപ്പോൾ വാപ്പിച്ച് ഭക്ഷണം കഴിക്കാനായി വന്നു. ആ നിമിഷം ഞാൻ സൈലൻ്റായി, കൂട്ടത്തിൽ ബാക്കിയുള്ളവരും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.